ഫാത്തിമ നിധിയെ ആരും മറക്കാനിടയില്ല. ചുറുചുറുക്കോടെ സൈക്കിൾ ചവിട്ടി നടന്ന സൈക്കിൾ താരം പോളോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോയ നിധ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് December 22 മരിച്ചത്. കഴിഞ്ഞ ദിവസം മകളെ നഷ്ടപ്പെട്ട ആ അച്ഛനെയും അമ്മയും കുറിച്ച് ഒരു വാർത്ത കേട്ടിരുന്നു. ഫാത്തിമ നിധയുടെ അമ്മ ഇപ്പോഴും മകൾ പോയ വേദനയിൽ നിന്ന് മുക്തയായിട്ടില്ല. അവളെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പോകാൻ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ എന്നും രാവിലെ പണിക്ക് പോകുന്നതിന് മുൻപ് ഫാത്തിമ നിധയുടെ അമ്മയെ കുടുംബ വീട്ടിലാക്കി വൈകിട്ട് തിരിച്ച് പോകുമ്പോൾ മാത്രമാണ് അച്ഛൻ കൂട്ടിക്കൊണ്ടുപോവുക. നാഗ്പൂരിൽ മരിച്ച സൈക്കിൾ പോളോ താരം ഫാത്തിമ നിധയുടെ അച്ഛൻ ഷിഹാബുദ്ദീൻ ഭാര്യ അൻസിലെ പറ്റി പറഞ്ഞു മുഴുവനാക്കുമ്പോഴേക്കും മകളുടെ ഓർമ്മകൾ മനസ്സിൽ നിറയുകയും ആ കണ്ണുകൾ നിറയുകയുമായിരുന്നു. കക്കാഴം പടിഞ്ഞാറ് വ്യാസ ജംഗ്ഷന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ഇവരുടെ വീട്ടിലേക്ക് തിങ്കളാഴ്ച ഷിഹാബും അൻസിലയും സഹോദരനും ദുഃഖം തളം കെട്ടിയ മനസ്സുമായാണ് മടങ്ങിയെത്തിയത്. ഫാത്തിമ നിധ ഇന്ന് കൂടെ ഇല്ലാത്ത ആ വീട്ടിലേക്ക് അവർ വരുമ്പോൾ അവർക്ക് സഹിക്കാനാകുന്നില്ല. നിധ മരിക്കുന്നതിന് 2 മാസം മുൻപാണ് കുടുംബം ഈ വീട്ടിൽ താമസം ആരംഭിച്ചത്. നിധ മരിച്ചത് മുതൽ കക്കാഴത്തുള്ള കുടുംബ വീട്ടിലായിരുന്നു ഇവരുടെ താമസം. ആ വീട് ബാങ്കിൽ പണയത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത ഷിഹാബ് ഓട്ടോ ഓടിച്ചും മറ്റുമാണ് കുടുംബം പുലർത്തുന്നത്. നിർധന കുടുംബം തന്നെയാണ് ഇവർ. പഠനത്തിലും സൈക്കിൾ പോളോയിലും ഒരേപോലെ മിടുക്കിയായിരുന്ന നിധ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു. നിധ ഫാത്തിമയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നു. പക്ഷേ മരണകാരണം എന്താണ് എന്നത് വ്യക്തമല്ല. ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം എന്താണ് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. സൈക്കിൾ പോളോ താരം ഫാത്തിമ നിധ 10 വയസ്സായിരുന്നു പെൺകുട്ടിയുടെ പ്രായം. നാഗ്പൂരിൽ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്നും കുടുംബത്തിന് വേണ്ട ധനസഹായം അനുവദിക്കും എന്നും മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞിരുന്നു. നിയമസഭയിൽ എച്ച് സലാം MLA ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായാണ് മന്ത്രി ഇത്തരത്തിലൊരു മറുപടി നൽകിയിരുന്നത്. എന്നാൽ ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നതാണ് വിവരം. കായിക രംഗത്തെ അസോസിയേഷനുകൾ തമ്മിലുള്ള കിടമത്സരം ഇത്തരം നിരവധി സംഭവങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്ന ഒരു വിലയിരുത്തലുണ്ട്. നിധയുടെ മരണം സംബന്ധിച്ച് സൈക്കിൾ പോളോ അസോസിയേഷൻ സെക്രട്ടറിയോട് സ്പോർട്സ് കൗൺസിൽ റിപ്പോർട്ട് തേടിയിരുന്നു. നിർധന കുടുംബമാണ് നിധ ഫാത്തിമയുടെ. അതിനാൽ ഉചിത നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. സൈക്കിൾ പോളോ മത്സരങ്ങൾ ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്താണ് ക്യാമ്പിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി നിധയുടെ മരണ വാർത്ത എത്തുന്നത്. കേരള സൈക്കിൾ പോളോ അസോസിയേഷൻ U14 ഇതിൻ്റെ താരമായിരുന്നു നിധ ഫാത്തിമ. സൈക്കിൾ പോളോ മത്സരങ്ങൾ ആരംഭിക്കേണ്ട ദിവസമായിരുന്നു ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. നാഷണൽ സബ് ജൂനിയർ സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് 2 അസോസിയേഷനുകളുടെ ടീമുകളായിരുന്നു പോയിരുന്നത്. അതിൽ കേരള സൈക്കിൾ പോളോ അസോസിയേഷൻ്റെ ടീം അംഗമായിരുന്നു നിധ ഫാത്തിമ എന്ന ഈ 10 വയസ്സുകാരി. അതേസമയം ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനെത്തിയ നിധ അടക്കമുള്ള കേരള താരങ്ങൾ നേരിട്ടത് കടുത്ത അനീതിയാണെന്നും അവഗണനയാണ് എന്നുമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. സംസ്ഥാനത്ത് നിന്ന് കോടതി ഉത്തരവ് സമ്പാദിച്ചാണ് നിധ ഫാത്തിമ ഉൾപ്പെടെ സംഘം മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ എത്തിയത്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അതുപോലും അധികൃതർ ലഭ്യമാക്കിയില്ല എന്ന പരാതി ഉയർന്നിരുന്നു. താമസം, ഭക്ഷണ സൗകര്യം ദേശീയ ഫെഡറേഷൻ ഇതൊന്നും നൽകിയിരുന്നില്ല. താൽക്കാലിക സൗകര്യങ്ങളിലാണ് പലപ്പോഴും ഈ ദിവസങ്ങളിൽ മത്സരാർത്ഥികൾ പിടിച്ചു നിന്നത് എന്ന ആരോപണവുമുണ്ട്. മത്സരിക്കാൻ മാത്രമാണ് കോടതി ഉത്തരവെന്നും മറ്റ് സൗകര്യങ്ങൾ നൽകിയില്ല എന്നുമാണ് ഫെഡറേഷൻ പറഞ്ഞിരുന്നത്. എന്തായാലും എന്ത് കാരണത്താലാണ് നിധയുടെ മരണം ഉണ്ടായത് എന്നത് ഇനിയും സ്ഥിരീകരിക്കാത്തത് കൊണ്ട് തന്നെ ഈ കുടുംബം ഇപ്പോഴും ആശങ്കയിലും നിരാശയിലുമാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.